തിയേറ്ററിൽ വന്ന് തന്നെ കാണണം, അവരുടെ പെർഫോമൻസ് ഒക്കെ എന്തായാലും കണ്ടിരിക്കണം തിയേറ്ററിൽ. നല്ല മിസ്റ്ററി ഉണ്ട്, നല്ല ത്രില്ലറും ഉണ്ട്. ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റ്. കണ്ടിട്ട് ത്രില്ലറുടെ സ്വഭാവം നിർത്തി തന്നെ മിസ്റ്ററി പറയാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെയല്ല, ത്രില്ലർ മൂവിയാണ്, കണ്ടിരിക്കാൻ കൊള്ളാം. ആ കുഴപ്പമില്ല, ചെറിയൊരു ലാഗുണ്ട്. ഒരു സോഫീസിൽ പോകുന്ന പടമാണ്, പക്ഷേ ഇത് നമ്മളൊരിക്കലും മിസ്സാക്കരുത് ഇങ്ങനത്തെ പടങ്ങളൊക്കെ. അത് നല്ല രസമുണ്ട്. ഇത് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റ് കണ്ടിട്ട്. അതും ആസിഫ് അലിയുടെ ആക്ടിങ് ഒരു രക്ഷയില്ലോ, ഇത് രസമോടെ. അതായത് ഒരു കഥ നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ ഒരു നിമിഷമുണ്ട്, ആ നിമിഷം ഒരു ഒരാളെങ്ങനെ അത് കൈകാര്യം ചെയ്യുന്നു എന്നുള്ളൊരു കുറെ കാര്യങ്ങളുണ്ട്. അത് പുള്ളി നമ്മളതിൽ ഒരാളായിപ്പോകും. സത്യം പറഞ്ഞാൽ എനിക്ക് ഇത് അവസാനമൊക്കെ ആയപ്പോൾ എണിക്കണോ വേണ്ട എന്നുള്ള അവസരമായിരിക്കും. കാരണം നമുക്കറിയാം ഇത് എന്തോ ഒരു ഇടുപ്പ് കൂടും നമ്മുടെ. നല്ല രസമാണ്, നല്ല പടം, നൈസാണ്, നല്ല പടമാണ്. ഞാൻ ഇതൊക്കെ ഞാൻ പറഞ്ഞ സ്പോയിലർ ആയി പോലെ. തിയേറ്ററിൽ വന്ന് തന്നെ കാണണം, അവരുടെ പെർഫോമൻസ് ഒക്കെ എന്തായാലും കണ്ടിരിക്കണം തിയേറ്ററിൽ വന്ന്. ബ്രില്ലിയൻ്റ്, നല്ല മൂവി, നല്ല മൂവി, നല്ല മിസ്റ്ററി, നല്ല ത്രില്ലർ. കാരണം തിരുവോണത്തിന് നമുക്ക് കിട്ടിയ ഒരു ഓണ സമ്മാനമായിട്ട് മലയാളികൾക്ക് രണ്ട് കഴിഞ്ഞായിട്ട് സ്വീകരിക്കാൻ പറ്റുന്ന നല്ലൊരു മസ്റ്റ് വാച്ച്. ഇല്ല, അതൊന്നും ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇതിനകത്തൊരു ഇമോഷണൽ ടച്ച് ഉണ്ട്, ഈ പറയുന്ന പോലെ നല്ല മിസ്റ്ററി ഉണ്ട്, നല്ല ത്രില്ലറും ഉണ്ട്. ഓക്കെ, അത് പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു, കൊള്ളാം, നല്ല സിനിമയാണ്. ഓണം ഓക്കെ, മസ്റ്റ് ആയിട്ട് വാച്ച് ചെയ്യാം, നല്ല സിനിമയാണ്. ഓക്കെ, ഫാമിലിക്കാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സ്ലോ പേസ് പടമൊക്കെ കണ്ടു വരുന്നത്. അല്ല, സ്ലോ പേസ് എന്ന് തുടക്കം നമുക്ക് തോന്നും, പക്ഷേ പോപ്പ് അങ്ങനെ ആയിരിക്കില്ല. കൊള്ളാം, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഹിസ്റ്ററിയാണ്, പണ്ട് നമ്മൾ എം ഡി സാറിൻ്റെയൊക്കെ ഉത്തരവില്ലേ, ഇത്തരം സിനിമയുടെ ഒക്കെ ഒരു ജോണിൽ വരുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്തു. നല്ല മൂവിയായിരുന്നു, നല്ല രീതിയിൽ തന്നെ, അച്ഛൻ മകൻ ബന്ധമൊക്കെ നല്ല നല്ല ഇമോഷണലി നല്ല കണക്ട് ആയിട്ടുണ്ട്. നല്ല ത്രില്ലർ ആണോ? ത്രില്ലർ നല്ല നല്ല നല്ലൊരു മൂവിയാണ്. ഇതായിട്ട് മലയാളത്തിൽ കാണാത്ത ഒരു വ്യത്യസ്തമായിട്ടുള്ള സിനിമയാണോ? വ്യത്യസ്തമല്ല, വേറൊരു ടൈപ്പ് മൂവിയാണ് അത്. കുഴപ്പമില്ല, ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോൾ ഇമോഷണലി കണക്ട് ആവുന്നുണ്ട്, അച്ഛൻ മകൻ ബന്ധമൊക്കെ.